ഇന്നലെ വലിയ ആശങ്കയോടുകൂടിയാണ് നമ്മൾ ആ ലാൻഡിങ്ങിനെ കണ്ടത്. പിന്നീട് അതൊരു ആശ്വാസ വാർത്തയായി മാറുകയും ചെയ്തു. ഹൈഡ്രോളിക് തകരാർ പരിഹരിക്കാൻ 2.5 മണിക്കൂറോളമാണ് തിരുച്ചിറപ്പള്ളി ഷാർജ എയർ ഇന്ത്യ വിമാനം ഇന്നലെ ആകാശത്ത് വട്ടമിട്ട് പറന്നത്. ഓരോ നിമിഷങ്ങളും ആശങ്കയുടേതായിരുന്നു. ആശങ്കയുടെ ആകാശത്ത് നിന്ന് ആശ്വാസ തീരത്തേക്കുള്ള ലാൻഡിങ്ങിൻ്റെ നിർണായക മണിക്കൂറുകൾ, നിർണായക നിമിഷങ്ങൾ അതൊന്നുകൂടി കണ്ടുവരാം. ഇന്നലെ വൈകിട്ട് 5:40 ട്രിച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 144 യാത്രക്കാരുമായി പറന്നുയർന്ന ഷാർജ വിമാനത്തിന് പൊടുന്നനെ സംഭവിച്ചത് എന്താണ്? പറന്നുയർന്ന ഉടനെ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് തകരാറുണ്ടെന്ന് പൈലറ്റുമാർ തിരിച്ചറിഞ്ഞു. ഇത് ATCയെ അറിയിച്ചു. പിന്നീടാണ് മുൻകരുതൽ ലാൻഡിംഗിലേക്ക് പൈലറ്റുമാർ കടന്നത്. ഇതോടെ വിമാനത്താവളം മുൻകരുതൽ ലാൻഡിങ്ങിന് തയ്യാറായി. ആംബുലൻസുകളും ഫയർഫോഴ്സ് യൂണിറ്റുകളും എയർപോർട്ടിലേക്ക് കുതിച്ചെത്തി. രണ്ടു മണിക്കൂറാണ് ട്രിച്ചിയുടെ ആകാശത്ത് ആശങ്ക വിതച്ച് ഷാർജ വിമാനം ചുറ്റിക്കറങ്ങിയത്. ബെല്ലി ലാൻഡിംഗ് അനിവാര്യമെങ്കിൽ നടപ്പാക്കാമെന്ന് ATC ക്യാപ്റ്റനോട് നിർദ്ദേശം നൽകി. പക്ഷേ അത് ആവശ്യമായി വന്നില്ല. സുരക്ഷിതമായ ലാൻഡിംഗ് തന്നെ സാധ്യമായി. അങ്ങനെ 8:40 അവർ ആശ്വാസ തുരുത്തിൽ. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് DGCA എയർ ഇന്ത്യയും. DGCA മുതിർന്ന ഉദ്യോഗസ്ഥർ ഇന്ന് ട്രിച്ചിയിലെത്തും. യാത്രക്കാരെ 1:55 തിരുവനന്തപുരത്ത് നിന്നെത്തിച്ച എയർ ഇന്ത്യ വിമാനത്തിൽ ഷാർജയിലെത്തിച്ചു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ഉടൻ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വ്യോമയാന മന്ത്രാലയം. രാജീവ് സുദേവനൊപ്പം ട്രിച്ചിയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.